ആയുർവേദ ചികിത്സാ ചികിത്സാരംഗത്ത് വളരെ പ്രശസ്തമായ വൈദ്യരത്നത്തിന്റെ നിരവധി സംരംഭങ്ങളിലൊന്നാണ് തൃശൂർ ജില്ലയിൽ ഒല്ലൂരിനടുത്ത് തൈക്കാട്ടുശേരിയിലുള്ള വൈദ്യരത്നം ആയുർവേദ മ്യൂസിയം ആയുർവേദത്തിന്റെ പൈതൃകത്തെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചും പൊതുജനങ്ങൾക്ക് പരിപൂർണമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് മ്യൂസിയം തയ്യാറാക്കിയിട്ടുള്ളത് സന്ദർശകർക്ക് അതിന്റെ ചരിത്രത്തിന് കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിനായി മികച്ച രീതിയിലുള്ള ഒരു ഓഡിയോ വിഷ്വൽ ടൂർ തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വേദ കാലഘട്ടത്തിലുള്ള ഉൽപ്പത്തി മുതൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ സ്വാധീനം ചെലുത്തിയ ആധുനിക കാലഘട്ടം വരെയുള്ള ഒരു യാത്ര തന്നെയാണ് മ്യൂസിയത്തിന്റെ പ്രത്യേകത ആയുർവേദത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരമൊരു മ്യൂസിയം പുരാവസ്തുക്കൾ ശില്പങ്ങൾ ഗ്രന്ഥങ്ങൾ ചിത്രങ്ങൾ കാലഘട്ടങ്ങളിലൂടെ പരിണമിച്ച ആയുർവേദത്തിന്റെ ചികിത്സാരീതികൾ മരുന്നുകളുടെ നിർമ്മാണം ത്രീ ഡി ഗ്യാലറി എന്നിങ്ങനെ ഓരോ സന്ദർശകനും ആയുർവേദത്തെക്കുറിച്ച് ലളിതമായി മനസ്സിലാക്കുന്ന രീതിയിൽ മ്യൂസിയം ഒരുക്കിയിട്ടുണ്ട് കൂടാതെ നിരവധി പുരാതന കയ്യെഴുത്ത് പുസ്തകങ്ങൾ ഉൾപ്പെടെ അഷ്ടവൈദ്യന്മാർ ഉപയോഗിച്ചിരുന്ന ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള ലൈബ്രറിയും ആയുർവേദത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള സീഡുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഡിജിറ്റൽ ലൈബ്രറിയും അതോടൊപ്പം അതിൻ്റെ ഓഡിയോ വിഷ്വൽ പ്രദർശനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രൊജക്ടർ കോൺഫറൻസ് ഹാളും മുന്നൂറിലധികം ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങുന്ന ഒരു ഫോട്ടോ ഗാലറിയും ഇവിടെ കാണാൻ പറ്റും പലരും കഥകളിൽ മാത്രം കേട്ടറിഞ്ഞിട്ടുള്ള അത്യപൂർവമായ നീലക്കൊടുവേലി എന്ന ചെടിയെയും പൂവിനെയും ഇവിടെ കാണാൻ കഴിയുമെന്നുള്ളതും മ്യൂസിയം സന്ദർശിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഭാഗ്യമാണ് ആയുർവേദത്തെക്കുറിച്ച് പറഞ്ഞാൽ സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായ ചികിത്സാ സമ്പ്രദായമാണ് ആയുർവേദം മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ജീവശാസ്ത്രപരമായിട്ടുള്ള ബന്ധത്തെയും അതോടൊപ്പം തന്നെ ഭാരത സംസ്കാരത്തെയും ആയുർവേദം എന്ന ചികിത്സാ രീതി മുറുകെ പിടിക്കുന്നു ആയുർവേദത്തിൽ വൈദ്യരത്നത്തിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞാൽ സാക്ഷാൽ പരശുരാമൻ അഷ്ടവൈദ്യ കുടുംബങ്ങളെ കേരളത്തിലേക്ക് അയച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന കാലഘട്ടത്തിലാണ് കേരളത്തിൽ ആയുർവേദത്തിൻ്റെ വരവ് അഷ്ടവൈദ്യ കുടുംബങ്ങളിൽ നൂറ്റാണ്ടുകളായി വൈദ്യരത്നം എന്ന പേരിൽ ആയുർവേദ ചികിത്സ പഠനം മരുന്നുകളുടെ നിർമ്മാണം എന്നിവയിലൂടെ ശ്രീ ഇളയിടത്ത് തൈക്കാട്ട് മൂസ് ഈ രംഗത്ത് വളരെ മുന്നിട്ട് നിൽക്കുകയാണ് മ്യൂസിയത്തിൽ ആയുർവേദത്തിന്റെ ഇന്നോളമുള്ള വളർച്ചയെക്കുറിച്ചുള്ള ആ വിപുലമായ ചരിത്രത്തിലൂടെയുള്ള ഈ ചെറിയ യാത്രയ്ക്ക് ശേഷം അഷ്ടവൈദ്യ എളയിടത്ത് തൈക്കാട്ട് മൂസ് കുടുംബ വംശ പരമ്പരയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അടങ്ങുന്ന ഒരു ഫോട്ടോ ഗ്യാലറിയും അതോടൊപ്പം തന്നെ അഷ്ടവൈദ്യൻ വൈദ്യരത്നം ഇ ടി നാരായണൻ മൂസ് അഷ്ടവൈദ്യൻ പത്മശ്രീ ഇ ടി നീലകണ്ഠൻ മൂസ് എന്നിവരുൾപ്പെടുന്ന വൈദ്യ പരമ്പരയിലെ പൂർവികർ ഉപയോഗിച്ചിരുന്ന പുസ്തകങ്ങളുടെ ശേഖരവും പേഴ്സണൽ വസ്തുക്കളും അവരുടെ ചികിത്സാ മുറികളും കണ്ടു കഴിയുന്നതോടുകൂടി മ്യൂസിയത്തിലെ അമൂല്യമായ കാഴ്ചകൾ അവസാനിക്കുകയാണ് ആയുർവേദത്തിലെ ആദരണീയരായ ഈ അതുല്യ പ്രതിഭകൾക്കുള്ള ആദരാഞ്ജലി കൂടിയാണ് ഈ മ്യൂസിയം പുതിയ തലമുറയിൽപ്പെട്ടവർ തീർച്ചയായും കണ്ടു മനസ്സിലാക്കിയിരിക്കേണ്ട ഈ അപൂർവമായ അമൂല്യമായ ശേഖരം തീർച്ചയായും വിസിറ്റ് ചെയ്യുക വൈദ്യരത്നം ആയുർവേദ മ്യൂസിയത്തിൻ്റെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മറ്റൊരു മനോഹരമായ എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം അതുവരെ ദ സൗണ്ട് മാൻ സൈനിങ് ഓഫ്